സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ഏതാനും ഞായറാഴ്ചകളിൽ നാഥൻ നശ്വരമായ അപ്പത്തിൽ നിന്ന് തുടങ്ങി താൻ തന്നെയായ നിത്യജീവന്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. തന്റെ ശരീരമെന്ന അപ്പം, യോഹന്നാൻ 6. ഇന്ന് ഫരിസേയരും നിയമജ്ഞരും നാഥന്റെ അടുത്ത് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. മർക്കോസ് 7:1-. നിന്റെ ശിഷ്യർ പൂർവിക പാരമ്പര്യങ്ങളിൽ നടക്കാത്തത് എന്തേ? എന്താണ് അവർ അപ്പം ഭക്ഷിക്കുമ്പോൾ കൈകൾ ശുചിയാക്കാത്തത്? ഫരിസായക വ്യാഖ്യാനങ്ങളിൽ അവർ നിയമത്തെ കർക്കശമായി വായിച്ചുകൊണ്ട് തൊട്ടതിനും പിടിച്ചതിനും ആചാരശുദ്ധികൾ ഏൽപ്പിക്കുമായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുന്നത്. നശ്വരമായ അപ്പം ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ല എന്നതാണ് അവരെ കുഴക്കുന്ന പ്രശ്നം. നാഥൻ പറയുന്നു, കൈ കഴുകിയാലുമില്ലെങ്കിലും ഹൃദയം കഴുകിയേ തീരൂ. കാരണം എല്ലാ തിന്മകളും അവിടെ ഉരുവം കൊള്ളുന്നു, പാലിക്കപ്പെടുന്നു, തഴച്ചു വളരുകയും ചെയ്യുന്നു. ഇന്നലെ നാം കുറെ ധ്യാനിച്ചിരുന്നതാണ് ആന്തരിക ജീവിതത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച്. കൈകൾ മാത്രം കഴുകി ശുചിയാക്കി നാം കഴിക്കാൻ പോകുന്നത് ശരീരത്തിൻ്റെ അപ്പം മാത്രമല്ലല്ലോ, ജീവൻ്റെ അപ്പമല്ലേ? അതിന് ഹൃദയവും കഴുകണം, ഇനിയിപ്പോൾ കൈ കഴുകാൻ മറന്നുപോയാലും. ഫരിസേയരും നിയമജ്ഞരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു, അതിനാൽ അവർ പറയുന്നത് അനുസരിക്കണം. പക്ഷേ അവരുടെ പ്രവൃത്തികൾ ഫലശൂന്യമായതിനാൽ അത് അനുകരിക്കേണ്ട. നാഥൻ ഈ ദിവസങ്ങളിൽ നമ്മോട് പറഞ്ഞതേയുള്ളൂ. മത്തായി 23:2. ഇന്ന് അതേ ഫരിസേയരും നിയമജ്ഞരുമാണ് നാഥനുമായി തർക്കങ്ങൾ നടത്തുന്നത്. അവർ ഇരിക്കുന്ന മോശയുടെ സിംഹാസനം എന്തെന്ന് ഇന്ന് നിയമാവർത്തന 4-ാം അധ്യായത്തിൽ നാം കാണും. നിയമാവർത്തന ഗ്രന്ഥത്തിലെ ഒരു ആദ്യ വഴിത്തിരിവാണ് 4. ഇസ്രായേലെ കേൾക്കുക എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗം. അതിനു മുൻപ് മരുഭൂമിയിലെ പുറപ്പാട് യാത്രയുടെ ചരിത്ര വിവരണമാണ്. അതിനുശേഷമാകട്ടെ ചട്ടങ്ങളും പ്രമാണങ്ങളുമാണ്. അതിൻ്റെ ഇടനാഴിയിലാണ് 4. ഇത്രയും നേരം കേട്ട കഥകൾ ഉൾപ്പുളകത്തിന് വേണ്ടിയുള്ളതല്ല, ധാർമ്മിക പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ അനുസരിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാഴികക്കല്ല് അവിടെ നാട്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവം മോശ വഴി നിയമങ്ങൾ പഠിപ്പിക്കുകയാണ്. ലമാദ് പഠിപ്പിക്കുക എന്ന ഈ വാക്യം ഇവിടെ ആദ്യമായിട്ടാണ് നിയമഗ്രന്ഥത്തിൽ കടന്നു വരുന്നത്. അതേസമയം ഈ വാക്ക് നിയമാവർത്തന പുസ്തകത്തിൽ ഒരു പ്രധാന ഭാവവുമാണ്. ദൈവത്താൽ പഠിപ്പിക്കപ്പെടുന്ന നമ്മുടെ ജീവിതങ്ങൾ, നാം ഇന്നലെ ഇത് ശ്രദ്ധിച്ചതല്ലേയുള്ളൂ. അങ്ങനെ ദൈവം പഠിപ്പിക്കുന്ന ഈ സത്യവചസ്സുകളെ, പ്രമാണങ്ങളെ പാലിക്കുന്നവൻ ജ്ഞാനിയായി മാറുന്നു. ഈ ജ്ഞാനവും ധാരണാശക്തിയും ജനങ്ങൾക്ക് മുൻപിൽ ദൈവത്തിനുള്ള സാക്ഷ്യം തന്നെയായി മാറുന്നു. ഇതൊരു മഹാജനത എന്ന് ചുറ്റുമുള്ളവർ പറയത്തക്ക വിധം. നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ട് എല്ലാവരും പിതാവിനെ സ്തുതിക്കുന്നത് പോലെ, മത്തായി 5. രാഷ്ട്രീയമായി ഏറ്റവും ചെറിയ ഈ ജനം മഹാജനമാകുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ വലിപ്പം കൊണ്ടാണ്. മറ്റാർക്കുമില്ലാത്ത ഒരു പ്രാർത്ഥനയുടെ നവ്യ അനുഭവം കൊണ്ട് ദൈവത്തോട് ഇത്രമേൽ അടുത്തിരിക്കുന്ന വേറൊരു ജനതയില്ലെന്ന് എല്ലാവരും പറയുകയും ചെയ്യും. ഇതൊക്കെ പഴയ ഇസ്രായേലിനെ കുറിച്ചുള്ള പല്ലവികളല്ല, നവ ഇസ്രായേലായ നമുക്കുള്ള ശാസനങ്ങളാണ് എന്ന് മറന്നുപോകരുത്. ദൈവം സമീപസ്ഥമായ ജനം, എല്ലോഹിം കെറൂബിം. അതുപോലെ തന്നെ ദൈവത്തോട് അടുത്തു നിൽക്കുന്നുണ്ടോ ജനം? ഇത് മഹാരാജാവും സാമന്ത രാജാക്കന്മാരും തമ്മിൽ നടത്തുന്ന ഉടമ്പടി സിസറൈനിറ്റിയുടെ ഭാഷയാണ് എന്ന് പണ്ഡിതർ പറയും. ദൈവമെന്ന മഹാരാജാവിൻ്റെ അനുചരരായ നാം എങ്ങനെ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ. ഇന്നലെ നാം കണ്ട താലന്തുകളുടെ ഉപമയുണ്ടല്ലോ, മത്തായി 25. അതിൻ്റെ സമാന്തരമായ ലൂക്ക 19:11 ഉപമയിൽ ആ യജമാനൻ ഒരു രാജാവാണ് എന്ന് ശ്ലീഹ കുറിക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കണം. രാജാവ് നമ്മെ ഏൽപ്പിച്ചു പോയ നാണയങ്ങളുണ്ട്, അവൻ്റെ നാമവും ലിഖിതവും പേർന്ന നാണയങ്ങൾ. നമ്മൾ തന്നെയാണ് അവൻ്റെ നാമവും ലിഖിതവും പേർന്ന ഈ ദാനസമൃദ്ധി. അത് നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് ശ്രദ്ധിക്കണം. അത് നിർണായകമായൊരു പ്രശ്നമായി മാറാതിരിക്കാൻ. ദൈവത്താൽ നൽകപ്പെടുന്ന ഈ നിയമങ്ങൾ ദൈവിക നീതിയുടെ തന്നെ പ്രതിഫലനമാണ്, അല്ലാതെ മാനുഷിക വിജ്ഞാനത്തിൽ നിന്നുളവാകുന്ന അപക്വവും പരിമിതവുമായ നീതിയല്ല. അതിനാൽ ഈ നിയമം പാലിക്കുന്നവൻ ജീവനും സമൃദ്ധിയും നേടും. നിങ്ങൾ ജീവിക്കേണ്ടതിന്, ഈ ദേശത്ത് സമൃദ്ധമായി ജീവിക്കേണ്ടതിന് ഈ നിയമങ്ങൾ പാലിക്കുക എന്ന് ഇന്ന് നിയമാവർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതിനാലാണ്. മോശയെന്ന ഈ ആദിമഹാഗുരുവിൻ്റെ പ്രബോധനാധികാരത്തെ മോശയുടെ സിംഹാസനം എന്ന പ്രയോഗത്താൽ സൂചിപ്പിക്കുന്നു.
പിൽക്കാലത്ത് ഇത് പാലിക്കേണ്ടവർ നിയമങ്ങളെ വളച്ചൊടിച്ച് അതിൻ്റെ ദൈവിക സത്ത നഷ്ടമാക്കുന്ന പ്രവണതയെയാണ് നാഥൻ ഇന്ന് സുവിശേഷത്തിൽ അപലപിക്കുന്നത്. മനുഷ്യരുടെ പ്രമാണങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ദൈവപ്രമാണത്തെ തിരസ്കരിച്ചു കളയുന്നു. അകം നിറയേണ്ട ദൈവാരാധനയ്ക്ക് പകരം പുതുമോടികളായി അവർ അതിനെ ചുരുക്കുന്നു. ഇന്ദ്രിയ സംവേദനങ്ങൾ പാപത്തിലേക്ക് നയിക്കുന്നു എന്ന കാര്യം അവർ മറന്നുപോയി. അതുമല്ലെങ്കിൽ അകം ആരും അറിയില്ലല്ലോ എന്നവർ ആശ്വസിച്ചു. മനുഷ്യരുടെ ബഹുമതികൾക്ക് വേണ്ടി അവർ പുറം വൃത്തിയാക്കാൻ തുടങ്ങി. പുറം മാത്രം നിങ്ങൾ കേൾക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഥൻ ഈ കാര്യം പഠിപ്പിക്കുന്നത്. ഇന്ന് ഇസ്രായേലെ കേൾക്കുക എന്ന വിളി പോലെ. നിയമാവർത്തനം 4:1, നമ്മോട് ഏറ്റവും സമീപസ്ഥനായ ദൈവം നമ്മോട് ഇതെല്ലാം നേരിട്ട് പറയുകയാണ് ഇന്ന്. ദൈവകൽപ്പനകളിൽ നടക്കേണ്ടത് പെരിപെറ്റാവുസിൻ എങ്ങനെയെന്ന് അവർ മറന്നുപോകുന്നു. ഓരോ ചുവടിലും ദൈവഹിതം തിരയേണ്ടതെങ്ങനെയെന്ന് പഠിപ്പിക്കുകയാണ് ദൈവകൽപ്പനയുടെ അർത്ഥം എന്ന് അവർ അവഗണിച്ചു കളഞ്ഞു. ഇന്ന് സങ്കീർത്തനം 15 നാം കാണുന്നുണ്ട് ഈ നടത്തം. ഹലാഖ്, ദൈവപ്രമാണങ്ങൾക്കനുസരിച്ചുള്ള ജീവിതം എവിടെയെങ്കിലും കുത്തിയിരിക്കുന്നതിലല്ല, നടക്കുന്നതിലാണ്. ഇരുന്ന് വിശ്രമിക്കേണ്ട ആ യഥാർത്ഥ സ്ഥലം എത്തുവോളം നാം നടന്നേ തീരൂ. യഥാർത്ഥ വിശ്രമത്തിൽ കുറഞ്ഞ ഒന്നിലും തൃപ്തിയടയാൻ ഈ ദൈവപ്രമാണം നമ്മെ അനുവദിക്കില്ല. ഇന്നലെ വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതോർക്കുമല്ലോ, അങ്ങിൽ വിലയം പ്രാപിക്കുവോളം ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ് എന്ന്. നമ്മുടെ ഭൂമിയിലെ ഈ ജീവിതം അപക്വമാണ്, പരിപൂർണത ഇനിയും എത്തിയിട്ടില്ല എന്ന ബോധ്യം പകരുകയാണ് അതിനാൽ ഈ സങ്കീർത്തനം 15. അതേസമയം നാം ദൈവനിശ്ചിതമായ ഈ പരിപൂർണതയിലേക്ക് നടന്നെടുക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൂടാരത്തിൽ എത്തിച്ചേരുവോളം ഇത് യുഗാന്ത്യോന്മുഖമായ ജീവിത രീതിയാണ്, ഇംപ്ലൈഡ് എസ്കറ്റോളജി. ജീവിതം ഇവിടെ ഒടുങ്ങിത്തീരുന്നില്ല എന്ന തിരിച്ചറിവും ഊർജവും അത് പകരുന്നു. അതിനാൽ സൗമ്യതയോടെയും ദീർഘക്ഷമയോടെയും ആ വഴി നടക്കുമ്പോൾ നാം നിത്യവിശ്രമത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഇന്നലെ കണ്ടതുപോലെ എസിക്കാസെയിൻ. സങ്കീർത്തനം 15 ഒരു നിയമ സങ്കീർത്തനം, തോറാ സങ്കീർത്തനമാണ്. ഈ ഗണത്തിൽപ്പെടുന്ന സങ്കീർത്തനങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയും ക്രമസമ്പൂർണതയും ഒരു വശത്ത് ശ്രദ്ധിച്ചുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം എങ്ങനെ ക്രമീകരിക്കാം എന്ന് ധ്യാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടിയെ ദൈവിക ക്രമമായും ദൈവജ്ഞാനത്തിൻ്റെ പ്രകടനമായും സമുന്നതമായ ദൈവികദാനമായും അത് വായിച്ചെടുക്കുന്നു. ഗിഫ്റ്റ്, ഇന്നലെ താലന്തുകളിലൂടെ ഈ ദാനത്തെ നാം ശ്രദ്ധിച്ചിരുന്നു. കുറച്ചു മുൻപും നാം അത് സൂചിപ്പിച്ചിരുന്നു. ഇനിയും നാം അത് കാണും യാക്കോബ് ശ്ലീഹായെ കേൾക്കുമ്പോൾ. ദൈവികദാനം ഒരു വശത്ത്, അതിനെ മനുഷ്യൻ എങ്ങനെ സ്വന്തം പ്രയത്നത്താൽ വിനിയോഗിക്കുന്നു എന്നത് മറുവശത്ത്. ഇതാണ് തോറാ സങ്കീർത്തനങ്ങളുടെ ഘടന. നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് സുനിശ്ചിതവും സമ്പൂർണവുമായ ഈ ദൈവിക ദാനത്തെ വിഫലമാക്കാനും നമുക്ക് സാധിക്കും. ഇന്ന് നിയമാവർത്തനം 4 ഈ സത്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നീതിയും അനുസരണയുമുള്ളവർക്ക് മാത്രമേ ദൈവത്തെ സമീപിക്കാനാവൂ എന്ന് സങ്കീർത്തനം 15 പഠിപ്പിക്കുകയാണ്. രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന ധ്വനിയാണല്ലോ ഇതിന്. വിശ്വാസം വെറും ഒരാശയം മാത്രമല്ല, പ്രവൃത്തിയാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ സങ്കീർത്തനം. പുതിയ നിയമത്തിൽ ഈ ചോദ്യവും ഉത്തരവും സുലഭവുമാണ്. അപ്പോസ്തല പ്രവർത്തനം 2:37, 16:30, 22:10, യോഹന്നാൻ 6:28, ലൂക്ക 18:18, 10:2. കുറ്റമറ്റ വഴിയിൽ നടക്കണം എന്ന ധാർമ്മികതയാണ് സങ്കീർത്തനം 15. ഇന്ന് യാക്കോബ് ശ്ലീഹായും പറയും ലോകത്തിൻ്റെ മാലിന്യമേശാതെ നടക്കണമെന്ന്. യാക്കോബ് 1:1, അസ്പീലോസ്, കളങ്കരഹിതൻ. അത് നാഥനെ കുറിക്കുന്ന പദമാണ്. 1 Petrus 1:19, അവൻ്റെ ആഗമനത്തിൽ ആ പുണ്യം നമ്മളിലും അവൻ തേടും. 1 Timothy 6:14, 2 Petrus 3:14. വിശ്വാസ പരീക്ഷകളിൽ നിന്ന് ആനന്ദം നേടണം, സഹനങ്ങളിൽ നിന്ന് ദൃഢത ഉളവാക്കണം എന്നൊക്കെ യാക്കോബ് ശ്ലീഹ ആദ്യമേ തന്നെ പഠിപ്പിക്കുകയാണ്. തിരമാല പോലെ ചാഞ്ചാടുന്ന വിശ്വാസത്തിൽ ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല. ഇന്നലെ താലന്ത് പൂഴ്ത്തി വെച്ച ഭൃത്യനെ പോലെ വിശ്വാസം കുറവുണ്ടെങ്കിൽ അത് ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കണം എന്നാണ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. ഇരട്ട മനസ്സ്, ഡബിൾ മൈൻഡഡ്നെസ്, ഡിസൂക്കോസ് വിശ്വാസത്തെയും ദൈവാനുഭവത്തെയും ഹനിക്കും എന്നാണ് ശ്ലീഹ പറയുന്നത്. ഒരൊറ്റ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുക എന്നാണല്ലോ ദൈവപ്രമാണത്തിൻ്റെ ആധാരം പോലും. ഇസ്രായേലെ കേൾക്കുക. നിയമാവർത്തനം 6:4. കർത്താവിൻ്റെ ഭൃത്യൻ എന്നാണ് യാക്കോബ് ശ്ലീഹ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത്. പുതിയ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്കായി അദ്ദേഹം എഴുതുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞല്ലോ, പഴയ നിയമം ഇസ്രായേൽ ജനത്തിൻ്റെ പഴങ്കഥയല്ല,
പുതിയ ഇസ്രായേലിനുള്ള പൈതൃകമാണ്. നാം അത് ചെവി തുറന്ന് കേൾക്കണം, അല്ലാതെ ക്രിസ്തുവിനെ കണ്ടെത്താനോ കേൾക്കാനോ സാധിക്കില്ല. 12 ഗോത്രങ്ങളെയും നവ ഇസ്രായേലിനെയും കുറിക്കുന്നത് കൊണ്ട് യാക്കോബ് ശ്ലീഹ യുഗാന്ത്യത്തിന്റെ പടിവാതിൽക്കൽ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് കരുതണം. അതുകൊണ്ട് തന്നെ നാം ഈ വചനങ്ങൾക്ക് നൽകേണ്ട വിശ്വാസത്തിന്റെ പ്രതികരണം താമസം വിനാ തന്നെ വേണം. അർജന്റ്, അധികം സമയമില്ല. നമ്മൾ ദൈവസൃഷ്ടിയുടെ ആദ്യ ഫലങ്ങളാണെന്ന് ശ്ലീഹ പറയുന്നു. സങ്കീർത്തനം പറഞ്ഞതുപോലെ സൃഷ്ടിയും നിയമവും നമ്മിൽ ഫലമണിയുകയാണ്. കാരണം ദൈവം സത്യവചനത്താൽ നമുക്ക് ജന്മം നൽകി. സൃഷ്ടിയെയും ദൈവപ്രമാണത്തെയും സൂചിപ്പിക്കുന്ന വാക്യം തന്നെയാണത്. പ്രപഞ്ചത്തിൻ്റെ ദൈവിക ക്രമവും നമ്മുടെ ജീവിതങ്ങളുടെ ദൈവിക ക്രമവും അതാണ് സൃഷ്ടിയും നിയമവും സൂചിപ്പിക്കുന്നത്. അത് ദൈവത്തിൻ്റെ പരിപൂർണ ദാനമാണ് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. നാം വ്യർത്ഥമാക്കി കളയാൻ പാടില്ലാത്ത താലന്ത്. അതുകൊണ്ട് തന്നെ ശ്ലീഹ പറയുന്നുണ്ട്, നാം വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരാകരുത്, ചെയ്യുന്നവരുമാകണം. കേൾക്കുക, ഓർക്കുക, ചെയ്യുക.